ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ലാവ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോണത്. ഞാനിപ്പോൾ അതിന് കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും നമുക്ക് സെൻറ്റർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഒത്തിരി ലെയറ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ബ്രെഡ് എടുക്കാം. ഇനി ഇതിൻ്റെ ഓരോന്നും നമുക്കിതുപോലെ തന്നെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ബാക്കി ഒരു ബ്രെഡ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്കാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇനി അതൊന്ന് പാൽ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ വെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പാലും അതിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിൻ ബാഗിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. അത് ഒരു ലെയറായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ സെൻറ്ററിലായിട്ടും കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ബ്രെഡിൻ്റെയും സെൻറ്ററിലേക്ക് ഇങ്ങനെ വെക്കണം എന്നില്ല, നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മേലെ ഒരു ബ്രെഡ് കൂടി വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് എത്ര ലെയറാണോ വേണ്ടത് അത്രയും സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്തും രണ്ട് മൂന്ന് തവണയായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. ബ്രെഡിനെ കാണാത്ത വിധത്തിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അത് നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗണാശയാണ്, അത് ചേർത്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നൊരു ബ്രെഡ് ഇതിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മൾ കേക്കൊക്കെ ഐസിങ് ചെയ്യുന്ന പോലെ തന്നെ ഫുള്ളായിട്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഫുള്ളായിട്ടും പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു സ്പാച്ചിലൊന്ന് നനച്ചെടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഫിനിഷാക്കി എടുക്കുക. പിന്നെ ബ്രെഡിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വല്ലാണ്ടൊന്നും നമുക്ക് ഫിനിഷാക്കി എടുക്കാനായിട്ട് പറ്റില്ല. എന്നാലും പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡൊക്കെ ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗണാശ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടൊരു ചെറിയൊരു ഗാർണിഷ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പക്ഷേ ഇത് കാണാനുള്ളൊരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസൈൻ എന്നല്ല, നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഡിസൈൻ വെച്ചിട്ട് കാണാനൊരു ഭംഗിയാക്കിയെടുക്കുക കേട്ടോ. ഇനി ഒരു ടോപ്പിക്ക് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് താഴേക്കും മേലേക്കും ആയിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ലാവ കേക്കാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതും സിമ്പിളായിട്ട് തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബ്രെഡ് വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുക. അത് വെറുതെ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി ലാവ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നല്ല കറക്റ്റായിട്ട് നല്ല സൂപ്പർ ലാവ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.